ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ബിരിയാണി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ അതിന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പ്രോൺസൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ട് ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് കറാമ്പു, ഏലക്കായ്, കറുവാപ്പട്ട, കുരുമുളക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരു ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ എടുക്കുന്ന അളവിലായിരിക്കില്ല നിങ്ങളെടുക്കുക. അപ്പോൾ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴറ്റി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലവണ്ണം വഴഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിവിടെ അധികം എടുത്തിട്ടില്ല. നമ്മൾ തൈര് ചേർക്കുന്നതുകൊണ്ട് തക്കാളി കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നല്ലവണ്ണം തക്കാളി വെന്ത് വരണം. അപ്പോൾ ഇവിടെ ഏകദേശം നല്ലവണ്ണം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ നന്നായിട്ട് വെന്ത് വരണം. കുറച്ചും കൂടി ഒന്ന് സമയം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കി എടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് അധികം എടുക്കുന്നുണ്ട്. ഞാനിവിടെ 3.5 സ്പൂൺ എടുക്കുന്നുണ്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തേ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റിൻ്റെയൊക്കെ പച്ചമുളക് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡാക്കി കൊടുത്തിട്ട് നമ്മുടെ മസാല പൊടികൾ ചേർത്ത് കൊടുക്കുക. അധിക പൊടികളൊന്നുമില്ല. നമ്മൾ സിമ്പിളായിട്ടുള്ള ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ കുറച്ച് നമ്മൾ മസാല കുറച്ച് നീക്കി മാറ്റി കൊടുത്തിട്ട് ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ ആ എണ്ണയിലേക്ക് നമ്മൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 1/2 സ്പൂൺ കുരുമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഉള്ളി മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറ്, നല്ലൊരു മണമാണ് ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് പ്രോൺസാണ് എടുത്തിട്ടുള്ളത്. നന്നായി ചെറിയതല്ല, നല്ലൊരു മീഡിയം സൈസ് പ്രോൺസാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലയിൽ, ഉള്ളി മസാലയിൽ കിടന്നിട്ട് നമ്മുടെ ചെമ്മീൻ കുറച്ചും കൂടി ഒന്ന് ചൂടായി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അത് നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ തൈര്, 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ആ 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇപ്പം നമ്മുടെ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം സമയം നമ്മളിത് ഗ്യാസിൽ വെക്കുന്നില്ല, അടുപ്പിൽ വെക്കുന്നില്ല. പെട്ടെന്ന് തന്നെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഓഫാക്കിയെടുക്കാം. ഓഫാക്കുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് വിതറി കൊടുക്കാം. അതേപോലെ തന്നെ പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് 1 ടേബിൾ ടീസ്പൂൺ ഘീ കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറായിരിക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കണം. റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ ബസ്മതി റൈസ് അല്ല, നമ്മുടെ സാധാ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുക്കുന്നത്. അത് നെയ്ച്ചോറിൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 പകുതി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ 1 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ അരി ചേർത്ത് കൊടുക്കുക. അരിയൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നെയ്ച്ചോറിൻ്റെ റെസിപ്പി നേരത്തെ തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് കുറച്ച് സ്പീഡായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നമ്മൾ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുക. നന്നായി ഒന്ന് വെള്ളമൊക്കെ വെറ്റി വരട്ടെ. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. എന്നാലും ഒരു 1/2 ബോയിലേ ആയിട്ടുള്ളൂ, 1/2 വേവേ ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം.
അപ്പം ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ റൈസ് ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാൻ വെക്കാം. നമ്മൾ ദം ചെയ്യുന്നത് സെയിം റൈസ് ഉണ്ടാക്കിയ അതേ പാത്രത്തിലാണ്. അതേപോലെ തന്നെ അധികം ലെയറായിട്ടൊന്നുമല്ല നമ്മൾ ദം ചെയ്യുന്നത്. ഈസി മെത്തേഡിലായിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ഹാഫ് പോർഷനിൽ റൈസ് ഒന്ന് വേറൊരു പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ സൈഡിലേക്ക് ഹാഫ് പോർഷനിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ മസാല നന്നായിട്ട് അവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇപ്പോൾ മറുഭാഗത്തുള്ള റൈസൊക്കെ ആ മസാല ഇട്ട ഭാഗത്തേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സൈഡിലും നമ്മൾ മസാല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മസാല ബോട്ടമിലെ എല്ലാ ഭാഗത്തും ഉണ്ടാവും. നമ്മുടെ റൈസ് മുകൾ ഭാഗത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന റൈസും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മൾ മസാല എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ റൈസ് വൈറ്റ് റൈസ് മാത്രം വേണ്ടുന്നവർക്ക് വൈറ്റ് റൈസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അധികം മസാലയൊന്നും വേണ്ട. അപ്പോൾ അവർക്ക് വൈറ്റ് റൈസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ എടുക്കാനാണ് ഇതേപോലെ സിമ്പിളായിട്ട് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ദം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻസ്, അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കാഷ്യൂനട്ടും റെയിൻസെൻസും ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്കിവിടെ മല്ലി ഇലയും പുതിന ഇലയും വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അതേപോലെ തന്നെ കുറച്ചൊരു പിഞ്ച് ഗരം മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സിമ്പിൾ മെത്തേഡിലാണ് നമ്മൾ ദമ്മിടാൻ വെക്കുന്നത്. ഒരു 10 മിനിറ്റോളം ദമ്മ സ്ലോ ഫ്ലെയിമിൽ ദമ്മിട്ടാലും മതിയാവും. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്രോൺസ് ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.